Hi friends, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ലെഗ് റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറിന്റെയും ചപ്പാത്തിയുടെയും അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന സവാളയ്ക്ക് അനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് ചെറിയ കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നാല് വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ സവാള ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കണ്ട കേട്ടോ. നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മതി. സവാള നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടണം. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ട് മൂന്നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ ഓരോരുത്തരെയും എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി രണ്ട് മിനിറ്റ് സമയമൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്കൊരു അല്പസമയം കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറച്ച് സമയം കൂടെ നമ്മൾ ഇളക്കി കൊടുത്തപ്പോൾ ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇനി പൊടികൾ ചേർക്കാം. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിൽ മുളക് പൊടി ഒന്നര സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർത്ത മുളക് പൊടിക്ക് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി ഇതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് സോഫ്റ്റായിട്ട് വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തക്കാളി സോഫ്റ്റായി കിട്ടാൻ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മുട്ട പുഴുങ്ങി രണ്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഓരോന്നും കമിഴ്ത്തി വെച്ച് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരി പുറത്ത് വരാത്ത രീതിയിൽ കമിഴ്ത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ മുട്ടയെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് മുട്ടയൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മുട്ടയും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.